കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അങ്ങനെ ചടങ്ങ്. ചടങ്ങോ? അങ്ങനെ സഞ്ചാരി അങ്ങനെ മരിച്ചുപോയി. സത്യമായോ? അങ്ങനെ ഇവിടെ പ്രാന്താശുപത്രിയാ. എന്തോടാ വന്നാ? ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്ത് തന്നെ എനിക്ക് വണ്ടി എടുക്ക. ഭാര്യ വന്നനെ എനിക്ക് ഒരു കുഴപ്പമില്ലടി. എന്നെ വട്ടനാക്കി ഫുട്ബോൾ കെട്ടുന്ന പോലെ തട്ടിയടി. അമ്മച്ചിയെ പിന്നെ വിളിക്കാം. നീ ചങ്ങല ഒന്ന് അഴിച്ചു കാടി. നീ നോക്ക്. ഒരു മാസത്തേക്ക് പുറത്തു വിടില്ല. പിന്നെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. അയ്യോ മോനെ, കുട്ടിയും പറയാമല്ലോ സാറേ, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. ഈ അവസ്ഥയിൽ ഓമനക്കുട്ടൻ സഹായിച്ചാൽ മാത്രമേ എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റൂ. എന്ത് വേണോ സാറ് പറഞ്ഞാൽ മതി, ഞാൻ തയ്യാറാണ്. നമുക്ക് അവരുടെ അടുക്കലേക്ക് പോകാം. വേണ്ട, വന്ദന എന്റെ വീട്ടിലേക്ക് പൊക്കോളൂ. ഞങ്ങൾ ഉടനെ എത്തുമെന്ന് അമ്മയോട് പറയണം. എനിക്ക് അത്യാവശ്യം കരാട്ടയും കുൻഫു ഒക്കെ അറിയാം. വേണേ ഞാൻ കൂടെ വരാം. വേണ്ട, താൻ കാറും കൊണ്ട് ശ്മശാനത്തിന്റെ അവിടെ കാത്തു നിന്നാൽ മതി. നേരം വെളുത്തിട്ട് ഞങ്ങളെ കണ്ടില്ലെങ്കിൽ അവിടെ വരണം. ആരുടെയും കണ്ണിപ്പെടാതെ നോക്കിക്കോണം. അത് ഞാൻ ഏറ്റു സാർ. അല്ലെങ്കിലും അത്ര പെട്ടെന്ന് എന്റെ ബോഡി ആരുടെയും കണ്ണിൽ പെടില്ലല്ലോ. തപ്പി നോക്കിയിട്ടാണ് ഞാൻ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓമനക്കുട്ടൻ വരൂ. അയ്യോ കൊറേ വിളിച്ചല്ലോ. ജയിച്ചിട്ട് വരാം. എന്തിന്?